കാലത്തെ പറഞ്ഞാണ് എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ആവർത്തനം. പിന്നെ അവർ അതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല. 2013 ജയ്പൂർ ചിന്തൻ ശിബിർ ചേർന്നു. 2014 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റതോടെ അവിടെയുണ്ടായ എല്ലാ തീരുമാനങ്ങളും മണ്ണടിച്ചു. ഇപ്പോൾ ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിൻ്റെ സമാപന പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് കോൺഗ്രസ്സിന് രാജ്യത്തെ ജനങ്ങളുമായുള്ള ബന്ധം മുറിഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. അതിന് പിന്നാലെയാണ് കേരളത്തിൽ ചേർന്ന ശിബിരം. ഇപ്പോൾ മുന്നണിയിലേക്ക് കക്ഷികളെ വലയിടും എന്നാണ് അവിടെ പ്രധാനമായി തീരുമാനിച്ചത്. രാജ്യത്തെ ജനങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത്. അവയെക്കുറിച്ചോ ആ പ്രശ്നങ്ങൾക്ക് കാരണമായ നവലിബറൽ സാമ്പത്തിക നയങ്ങളെപ്പറ്റിയോ കോൺഗ്രസ്സിന് ഒരക്ഷരം പറയാനില്ല. സംസ്ഥാനത്തെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും തീർത്തും മൗനമാണ്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്കുള്ള GST വിഹിതം നിർത്തലാക്കിയത് അവരറിഞ്ഞിട്ടേയില്ല. വർഗീയ വിപത്തിനെയും അതുയർത്തുന്ന സംഘപരിവാറിനെയും കുറിച്ച് മിണ്ടാട്ടമേ ഇല്ല. മതേതരത്വത്തിൻ്റെ വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. എന്താണ് ഇതിനിങ്ങനെ മൗനം പാലിക്കുന്നത്? ഇവിടെ ചിന്തൻ ശിബിറിൻ്റെ പ്രഖ്യാപനങ്ങൾ ഒരു തരത്തിലുള്ള പ്രഹസനങ്ങളായി മാറുകയാണ്. ഇവിടെയുള്ള ഒരുപാട് സമരപ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെയായി മാറുകയാണ്. എന്ത് മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ സമരം നടത്തിയതെന്ന് ഇവർ തന്നെ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. ഇവിടെ ED അനുകൂലമായിട്ട് നിലപാട്, അവിടെ ED പ്രതികൂലം. ഇത് എന്തുകൊണ്ടാണ്? എന്താണ് ഇങ്ങനൊരു വ്യക്തമായ നിലപാടില്ലാത്തൊരു കാര്യത്തിൽ? പിന്നെ ഒരാരോപണം ഞങ്ങൾക്കെതിരായിട്ട് വരുന്നത് ഞങ്ങൾ ഇടതുപക്ഷ സ്വഭാവം ചോർന്നു പോകുന്നു എന്നാണ്. അപ്പോൾ അത് എന്താ അതിൻ്റെ അർത്ഥം? ഇടതുപക്ഷമാണ് ശരിയായ പക്ഷം എന്ന് കോൺഗ്രസ്സിന് പറയേണ്ടി വരുന്നു എന്നല്ലേ? അത് നല്ല കാര്യമാണ്. വലതുപക്ഷം മോശമാണ് എന്ന് കോൺഗ്രസ്സിന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പ്രസ്താവനയാണ്. ഞങ്ങൾ ഇടതുപക്ഷ നയങ്ങൾ തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. നവലിബറൽ വർഗീയ നയങ്ങൾക്കെതിരെ നിരന്തര ശബ്ദമുയർത്തുകയാണ്, പ്രതിരോധമുയർത്താൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ LDF സർക്കാരും ജനകീയ ബദൽ ഉയർത്തിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിക്കുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണാണ് ചോർന്നു പോകുന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഗോവയിലെ പ്രതിപക്ഷ നേതാവ് മൈക്കിൾ ലോബോയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടി വന്നത് എന്തിനായിരുന്നു? പ്രതിപക്ഷ നേതാവ് തന്നെ BJP പാളയത്തിലേക്ക് പോകുന്ന നിലയല്ലേ വന്നത്? രാജ്യത്താകെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ നേതാക്കൾ എത്രയാണ്? കേരളത്തിൽ അതേപോലെ സംഭവിക്കുന്നില്ല. കേരളത്തിൽ കോൺഗ്രസ് നയത്തോട് വിയോജിപ്പുള്ളവർ പലരും ഇപ്പോൾ ഇടതുപക്ഷത്തേക്കാണ് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നേതാക്കളും അണികളുമുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ നയങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ തരത്തിൽ സംഭവിക്കുന്നത് എന്നാണ് കാണേണ്ടത്.